പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ആക്രോശിക്കേണ്ടവരും പ്രതിഷേധിക്കേണ്ടവരും ഒച്ചയെടുക്കേണ്ടവരും പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞവരുമെല്ലാം അത് ചെയ്തത് എന്തിനാണ് എന്നുള്ളത് നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ നിരന്തരം വരുന്നുണ്ട്. മാമാധ്യമങ്ങളിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. കൃത്യമായിട്ട് ഇപ്പൊ ഭരിക്കുന്നവരെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അത് ചെയ്തത്. ബാബറി മസ്ജിദ് കോടതി വിധി നടപ്പാക്കിയ രീതിയും അന്നിവിടെ വിപ്ലവമൊന്നും ഉണ്ടായില്ല, അതിൻ്റെ കൂടി ചേർത്ത് ഇനിയും ഇങ്ങനെ പോയാൽ അടുത്ത 4-4.5 വർഷം കൊണ്ട് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നവര് ഈ നാടിന്റെ കോമൺ സിവിൽ കോഡും കൂടി കൊണ്ടുവന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ ഭൂരിപക്ഷം ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരും ഈ രാഷ്ട്രം തകർന്നാലും നശിച്ചാലും രാഷ്ട്രത്തിന് നന്മ വന്നാലും തിന്മ വന്നാലും ഞങ്ങൾക്ക് കസേരയിൽ ഇരുന്നേ മതിയാവൂ നിങ്ങളെ സേവിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭാരതം കത്തുന്നൊരു കാഴ്ച. ന്യൂഡൽഹി ആയാലും ഉത്തർപ്രദേശ് ആയാലും ആസാമായാലും ബംഗാളായാലും കുറച്ചൊക്കെ കർണാടകത്തിന്റെ ഭാഗത്തിലും ചില സ്ഥലത്ത് തമിഴ്നാട്ടിലും ചില സ്ഥലത്ത് കേരളത്തിൽ പ്രൊസഷനൊക്കെ നടന്നു. ഇതൊക്കെ നടന്നതിൻ്റെ ലക്ഷ്യം വളരെ ഭംഗിയായിട്ട് ഇന്നലെ ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് നൗവും രണ്ടും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ലക്ഷ്യം, കേന്ദ്രം ഭരിക്കുന്നവരെ താഴെ ഇറക്കുക. ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ കുറെ പേർക്ക് കാര്യം മനസ്സിലായി കാണും, മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അറിയുന്നു എന്നുള്ളതും ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാം. നമ്മൾ തമ്മിലുള്ള റിലേഷൻ, ഈ നാട്ടിൽ എന്ത് നിയമം നടപ്പാക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ പെർമിഷൻ വേണ്ട. നിങ്ങളുടെ രാജ്യത്തിൽ ആരെങ്കിലും ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വിളിപ്പിക്കുക. വിദേശികളെ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി തന്നെ വിദേശികൾ ഇതിനകത്തുള്ളവരെ പുറത്താക്കുമെന്ന് ഉറപ്പിച്ച് അസന്നിഗ്ധമായിട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ഭാരതത്തിൽ ചങ്കൂറ്റമുള്ളവരാണ് ഭരിക്കുന്നത്, ധർമ്മബോധമുള്ളവരാണ് ഭരിക്കുന്നത്. ഇത് രണ്ടും കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ചങ്കൂറ്റമുള്ളവരാണ് ഭരിക്കുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ധർമ്മബോധമുള്ളവരാണ് ഭരിക്കുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണ്ടേ? രാഷ്ട്രസ്നേഹവും രാഷ്ട്രത്തിന്റെ വളർച്ചയും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണകർത്താക്കളാണ് ഭാരതത്തിലുള്ളതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഭാരതീയ ജനതയെ ബോധ്യപ്പെടുത്തണ്ടേ? കുറേ മലയാളികളും കുറച്ച് ഇന്ത്യക്കാര് കേരളത്തിനും ഭാരതത്തിനും പുറത്തുള്ളവർക്ക് ഇപ്പോഴും മതേതരത്വം തലയ്ക്ക് കയറി വിദേശ മണ്ണാണ് അവരുടെ ജന്മഭൂമി എന്ന് ധരിച്ച് ആ നാട്ടിലിരുന്നുകൊണ്ട് ഈ നാടിനെ അവഹേളിക്കുന്ന മലയാളികളുണ്ട്, ധാരാളം പേരുണ്ട്. അതവരുടെ അച്ഛനും അമ്മയ്ക്കും സ്ത്രീധനം കിട്ടിയതാണ്. ഇപ്പൊ താമസിക്കുന്ന ജോലിയെടുത്ത് അവിടെ ജീവിക്കുന്നവർക്ക് ആ രാജ്യത്തെ ഭൂമിയും ജോലിയും അച്ഛനും അമ്മയ്ക്കും സ്ത്രീധനം കിട്ടിയതാണെന്ന് ധരിച്ച് ഭാരതത്തിൽ മതേതരത്വം തന്നെ നിലനിൽക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരും എഴുതുന്നവരും ഉണ്ട്. അവരെയും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ എന്താണ് പൗരത്വ ഭേദഗതി ബില്ലെന്ന്? ആ ബോധ്യപ്പെടുത്തൽ പ്രക്രിയ നമ്മുടെ ഗവർണർ കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബോധ്യപ്പെടുത്തി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബോധ്യപ്പെടുത്തി, പഞ്ചായത്ത് അംഗങ്ങൾ മുതൽക്ക് പാർലമെന്റ് അംഗങ്ങൾ വരെ ബോധ്യപ്പെടാൻ താല്പര്യമുള്ളവർ ബോധ്യപ്പെട്ടു. കുറച്ച് കോൺഗ്രസ്സുകാരും കുറേയധികം വ്യക്തികളൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടു വരുന്നു. കുറച്ച് മുസ്ലിങ്ങൾക്കും ബോധ്യപ്പെട്ടു വരുന്നു. മുസ്തഫ കെമാൽ പാഷ എന്ന ജഡ്ജിയെ പോലെയുള്ളവർക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന കുറച്ച് പേരുണ്ട്. ഏതായാൽ ഇന്നു മുതൽക്ക് ജനുവരി 5 മുതൽക്ക് ഇത്രയും പ്രൊസഷനും ജാഥയുമെല്ലാം നടത്തിയിട്ട് കേന്ദ്രത്തെ താഴെ ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് കേന്ദ്രം ചങ്കൂറ്റത്തോടുകൂടി ചെയ്യേണ്ടത് ചെയ്തിരിക്കുമെന്ന് പച്ചയ്ക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ പറഞ്ഞതും ഈ ചെയ്തതും ഈ സംഭവിച്ചതും എന്താണ് പൗരത്വ ഭേദഗതി ബില്ല്, എന്താണ് പ്രസിഡന്റ് ഒപ്പിട്ട ബില്ല് എന്ന് കേരളം ഭരിക്കുന്നവരുൾപ്പെടെ ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിലുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള മഹായജ്ഞം ഇന്ന് ജനുവരി 5 ആരംഭിക്കാം. അത് യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ അട്ടഹാസങ്ങൾ കഴിഞ്ഞു, പ്രതിഷേധങ്ങൾ കഴിഞ്ഞു, തീ കത്തിക്കൽ കഴിഞ്ഞു. മംഗലാപുരത്ത് പൊതുമുതൽ നശിപ്പിച്ചതിൽ നിന്ന് 2 കോടി രൂപ നശിപ്പിച്ചവരിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞു. അവരൊക്കെ ഷിറ്റ് ലിസ്റ്റിലുണ്ട്, ചിലരൊക്കെ അകത്തുമാണ്.
അവർക്ക് വേണ്ടിയിട്ട് ജാമ്യം എടുക്കാനൊന്നും ആരും വരില്ല. ഈ കോൺഗ്രസ്സുകാരും വരില്ല, കമ്മ്യൂണിസ്റ്റുകാരും വരില്ല. സിനിമാ നടന്മാർ, കേന്ദ്രത്തെ അവഹേളിച്ച സിനിമാ നടന്മാരും വടക്കു നോക്കിയ യന്ത്രങ്ങളും ആരും വരില്ല. മാതൃഭൂമിയും വരില്ല, മനോരമയും വരില്ല, മംഗളവും വരില്ല, തേജസ്സും വരില്ല, സുപ്രഭാതവും വരില്ല, ദേശാഭിമാനിയും വരില്ല. പിന്നെ ജനം ടി വിയും നമ്മുടെ ജന്മഭൂമിയും വരേണ്ട ആവശ്യമില്ലല്ലോ. അവരെന്തായാലും ഇവരുടെയൊക്കെ ലിസ്റ്റിൽ ദേശദ്രോഹികൾ തന്നെയാണല്ലോ. വർഗീയവാദികളായ സ്ഥിതിക്ക് അവർ വരേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, രവിശങ്കർ പ്രസാദ് കേരളത്തിൽ വന്ന് പോയപ്പോൾ ഒരു തണുപ്പൻ റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. അത് കർമ്മനിരതരാവേണ്ടത് കർമ്മനിരതരാവാത്തതിൻ്റെ കുഴപ്പം. ഏതായാലും ഇന്നു മുതൽക്ക് ഭാരതമെമ്പാടും വൻ റാലികളും വലിയ പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട്. ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ളതിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്. എങ്കിൽ പോലും ഈ രാഷ്ട്രമടുത്ത 10 വർഷത്തേക്ക് ഇതേപോലെ പോകേണ്ടത് ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെ. അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ തന്നെ ചങ്കൂറ്റമുള്ളവരുടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമായിരുന്നു. കൃത്യസമയത്ത് തന്നെ അത് നന്നായിട്ട് വരികയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ വാക്കുകൾ, അങ്ങനെയുള്ളവരുടെ വീക്ഷണങ്ങൾ, അതൊക്കെ ഭാരതത്തിൽ നിറയാൻ ആരംഭിക്കേണ്ടത് ഇപ്പോഴാണ്. തലവേദന വന്നു കഴിഞ്ഞിട്ടാണ് സാരിഡോണും അനാസിനും ടാബ്ലറ്റും കഴിക്കുക, രോഗത്തിന് എതിരായിട്ടാണ് മരുന്ന് കഴിക്കുക. അതുകൊണ്ട് ശരിക്കും നല്ല രീതിയിലുള്ള ഡെലിവറി പെയിൻ ആയിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയെടുത്തപ്പോൾ. അതിനുശേഷം കുറേ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ ഉണ്ടാവട്ടെ. ഈ നാടിനെതിരെയുള്ള ഞാഞ്ഞൂളുകളും മൂർക്കൻ പാമ്പുകളും തേളുകളും അട്ടകളും എല്ലാം ഒന്ന് പുറത്തു വന്നു. ദേശദ്രോഹികളുടെ ലിസ്റ്റിൽപ്പെടുത്താവുന്നവർ സകല ഹിന്ദുക്കളും, ദേശദ്രോഹികളുടെ ലിസ്റ്റിൽപ്പെടുത്താവുന്ന കുറച്ച് ക്രിസ്ത്യാനികളും കുറെ അധികം മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളും എല്ലാം അങ്ങോട്ട് പുറത്തു വന്ന് കുറേയധികം നെകളിച്ച് ചവിട്ട് നാടകമൊക്കെ കളിച്ച് ഇപ്പൊ ശാന്തമായി. ഇപ്പൊ കത്തിക്കലില്ല, കത്തിച്ചാൽ വീട്ടിനകത്തുള്ളത് ജപ്തി ചെയ്യുമെന്ന് മാത്രമല്ല മണിക്കൂറുകൾ കൊണ്ട് വീട് തന്നെ പോയി എന്ന് വരും. അത് കോടതിയിൽ പോയിട്ട് തീരുമാനിക്കുന്നതൊന്നുമല്ല, ഗവൺമെന്റ് കളക്ടറും തീരുമാനിക്കുന്നതാണെന്ന് മനസ്സിലായപ്പോ റോഡ് സൈഡിൽ നിന്ന് കച്ചവടം നടത്താൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും, അകത്തായിരിക്കും എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് ഇപ്പൊ ശാന്തമായപ്പോ, ആ ശാന്തമായതിനു ശേഷമാണ് ഇനി പിഴിച്ചിൽ നടത്തേണ്ടത്. സർജറി കഴിഞ്ഞു, ഇനി ഫിസിയോതെറാപ്പിയാണ്, പിഴിച്ചിലാണ്. അതാണ് ഇന്നു മുതൽക്ക് ഭരിക്കുന്നവരും ഭരിക്കുന്നവരുടെ കൂടെയുള്ളവരും ഈ പൗരത്വ ഭേദഗതി ബില്ല് നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞവരും എല്ലാം കൂടി ചേർന്ന് നടത്തേണ്ടത് നടത്തുന്നതും. അത് പരമാവധി വിജയിപ്പിക്കണം. അത് ആര് നടത്തുന്നു, ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ കൂടെ ഇല്ല എന്നുള്ളതല്ല, ഈ ഭാരതം എന്ന രാജ്യം ഭാരതത്തിനകത്തുള്ളവർക്കാണെന്ന് തോന്നുന്നവര്, വിദേശികൾക്ക് കയറി തീവ്രവാദം മതത്തിന്റെ പേരിൽ നടത്താനുള്ളതല്ല ഭാരതമെന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിനുള്ള പരിപാടികൾ ഇന്ന് ആവിഷ്കരിക്കുമ്പോൾ അത് വൻ വിജയമാകേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഭരിക്കുന്നവരുടെ ആവശ്യമല്ല, നാടിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പ്രണാമം.